ഗൈസ്, ഞാൻ ഇന്ന് പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? തൃശ്ശൂർ ജില്ലയിലുള്ള ബീച്ച് ഡാമും കാണാനാണ് പോകുന്നത്. അപ്പൊ നമ്മൾ ബീച്ച് ഡാമിന്റെ അടിവാരത്തേക്ക് എത്തിയിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ബീച്ച് ഡാം കാണാം. ബീച്ച് ഡാമിന്റെ നാല് ഷട്ടറും തുറന്നു വെച്ചേക്കാണ്. നാല് ഭാഗത്ത് കൂടിയും വെള്ളം വരുന്നത് കാണാൻ പറ്റും. അപ്പൊ വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് നമുക്ക് കാഴ്ചകൾ കാണാം. ഡാമിൽ കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 20 രൂപയാണ് ചാർജ്. ഗസ്, നിങ്ങളെപ്പോൾ ഇങ്ങനെ ബീച്ച് ഡാം കണ്ടിട്ടുണ്ടോ? കണ്ടവർ കമന്റ് ചെയ്യുക. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കുറച്ചു നേരം കണ്ടിട്ട് ആ ഡാമിന്റെ മുകളിലേക്ക് പോകണം. അപ്പൊ നമ്മൾ ബീച്ച് ഡാമിലേക്ക് കയറി. മെയിൻ ഗേറ്റിൽ കൂടെയല്ല നമ്മൾ കയറിയത്, അടിവാരത്തുള്ള ഗേറ്റിൽ കൂടെയാണ് കയറിയത്. ഈ വഴി കൂടെ പോയാൽ നമ്മൾ നേരെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തും. ഒരു 100 സ്റ്റെപ്പെങ്കിലും കയറണം മുകളിലെത്താൻ. അപ്പൊ നമ്മൾ വെള്ളച്ചാട്ടത്തിന്റെ ഏറ്റവും അടുത്തെത്തി. ഇവിടെ നിന്നാ നമുക്ക് വെള്ളത്തിനെ തൊടാൻ പറ്റും. ഡാമിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നതിന്റെ അടുത്ത് ആരെങ്കിലും പോയി നിന്നിട്ടുണ്ടോ? അതും ഇത്ര അടുത്ത്. ഹലോ ഗായ്സ്, അപ്പൊ നമ്മളെ അവസാനം ബീച്ച് ഡാമിന് എൻട്രൻസിലെത്തി. ബീച്ച് ഡാമും നിറഞ്ഞ് കവിഞ്ഞ് കടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ബീച്ച് ഡാം കാണാൻ വരുന്നവർക്ക് തൃശ്ശൂർ തൊട്ട് ബീച്ച് ഡാം വരെ ഡയറക്റ്റ് ബസ് ഉണ്ടായിരിക്കും. ബീച്ച് ഡാമിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ നമുക്ക് കാണാം. നമുക്ക് അതിന്റെ മുകളിലേക്ക് കയറാം. ഇവിടെയും ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. ബീച്ച് ഡാം കാണണമെങ്കിൽ 500 സ്റ്റെപ്പെങ്കിലും കയറേണ്ട വരും. ആകാശത്തിന്റെ കാർമേഘത്തിന്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. മുകളിലെത്തിയിട്ട് താഴത്തെ വ്യൂ കാണാം. ആഹാ, എന്ത് മനോഹരമായ കാഴ്ച! ഇത്രയും ഭംഗിയുള്ള കാഴ്ച നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടോ? ഇത് കാണാൻ എല്ലാവരും ബീച്ച് ഡാമിലേക്ക് വരിക. വരുന്നുണ്ടെങ്കിൽ ബീച്ച് ഡാമിന്റെ ഷട്ടർ അടക്കാനായിട്ട് മുന്നേ വേണം വരാൻ. മുകളിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചിറങ്ങാൻ പോവുകയാണ്. സ്റ്റെപ്പെല്ലാം കയറി ക്ഷീണിച്ചതല്ലേ, കുറച്ചുനേരം ഇരിക്കാം. നല്ല തണലുള്ള സ്പേസ് ഇവിടെ ഊഞ്ഞാലും ഉണ്ട്. കുറച്ചു നേരം ഊഞ്ഞാലാടിക്കൊണ്ട് ഐസ്ക്രീം കഴിച്ചു. ഇനി ഈ കയറിയ സ്റ്റെപ്പുകളെല്ലാം ഇറങ്ങാൻ പോവുകയാണ്. ഈ കാണുന്നത് കുട്ടികൾക്കുള്ള കളിസ്ഥലമാണ്. ഞാനും ചിലതിലൊക്കെ ട്രൈ ചെയ്തു. റൈഡുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കാണുന്നതാണ്. കുടുങ്ങി ഗായ്സ്, ഞാൻ ഇതിന്റെ മുകളിൽ കുടുങ്ങി. ഏറെ പണിപ്പെട്ടാണ് ഞാൻ തിരിച്ചടങ്ങിയത്. റൈഡെല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ ഇറങ്ങുന്നത് ഒരു പൂന്തോട്ടത്തേക്കാണ്. അതൊരു വലിയ പൂന്തോട്ടമാണ്. അപ്പൊ ഗായ്സ്,
രസിതാണ് നമ്മുടെ പീച്ചി ഡാമിത്തെ കാഴ്ചകള്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ബൈ.